പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. റണ്ണിംഗ് സ്മോക്ക് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ടൈം ലൈനിന് മുന്നിലെത്തി നിങ്ങൾക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണ്ട ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഒരു ഇമേജ് കൂടി ഓപ്പൺ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ടെംപ്ലേറ്റ് ലെയറിന്റെ എൻഡിങ്ങിൽ എത്തുന്ന രീതിയിൽ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഓവർലേ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി ഓവർലേ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി ലെയർ ഓപ്ഷനിൽ നിന്നും ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ ടൈറ്റിൽ എൻട്രി ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. സ്ക്രീനിൽ നിന്നും ഈ ടെക്സ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുക. മെനു ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി ഓവർലേ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.